പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി രാമനുണ്ണി എഴുത്തുകാരനാണ് മലയാള സർവകലാശാലയിലെ അഡ്ജൻ പ്രൊഫസറുമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി റമദാൻ മാസവും ചെറിയ പെരുന്നാളും ഇരുളടഞ്ഞ ഒരു അവസ്ഥയിലാണ് കടന്നു വന്നിട്ടുള്ളത് നാമെല്ലാം വീടുകളിൽ അടച്ചിരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ വിഷമാവസ്ഥയിലാണ് എന്നാൽ ഈ പ്രകൃതിയുടെ കോവിഡ് പോലെയുള്ള പ്രതിഭാസത്തിൽ നിന്ന് വിശ്വാസികൾ സവിശേഷമായ അർത്ഥങ്ങൾ വായിച്ചെടുക്കാൻ തയ്യാറാകണം കോവിഡ് മഹാമാരി കൊണ്ട് ദൈവം തമ്പുരാൻ ചില പാഠങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിക്കുകയായിരിക്കാം നാം പലപ്പോഴും പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടും പുലർത്തുന്ന പെരുമാറ്റം അത്ര ശരിയല്ല എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിരിക്കാം ഈ കോവിഡ് മഹാമാരിയിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് സത്യത്തിൽ ആലോചിക്കുകയാണെങ്കിൽ ഈ കോവിഡ് മഹാമാരി കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും റമദാൻ മാസത്തെ കൂടുതൽ സാർത്ഥകമാക്കുകയല്ലേ ചെയ്തിട്ടുള്ളത് ഏകനായ ദൈവത്തെ ഏകാന്തതയിലിരുന്ന് കൂടുതൽ ധ്യാനിക്കാനുള്ള അവസരമല്ലേ വിശ്വാസികൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നാം ആലോചിക്കേണ്ടതാണ് റമദാൻ മാസം ആത്മശുദ്ധീകരണത്തിൻ്റേതാണ് ധ്യാനത്തിൻ്റേതാണ് ഈശ്വര ചിന്തയുടേതാണ് അതിനുള്ള കൂടുതൽ നല്ല സാഹചര്യമാണ് സത്യത്തിൽ ഈ കോവിഡ് മഹാമാരി കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് സമാധാനിക്കാം അതേപോലെ തന്നെ ഈ വർഷം പെരുന്നാൾ സന്നിഹിതമായിരിക്കുന്നത് ലോക്ക്ഡൗണിൻ്റെ അവസ്ഥയിലാണ് സർക്കാർ നമ്മളോട് പുറത്തിറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടുകാരുടെയും സ്വന്തക്കാരുടെയും സ്ഥലത്തേക്ക് പോകാനും അവരെ സന്ദർശിക്കാനും പുറത്ത് ഉല്ലസിച്ച് നടക്കാനും ഒന്നും അവസരമില്ല എന്നാൽ സർക്കാരിന്റെ ഈ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് കാരണം നബി അലൈഹി വസല്ല ഒരു മഹാമാരി ഉണ്ടാകുന്ന സമയത്ത് ആ മഹാമാരി സംഭവിച്ച സ്ഥലത്ത് നിന്ന് ആളുകൾ പുറത്തേക്ക് പോകരുതെന്നും പുറത്തുള്ളവർ ആ സ്ഥലത്തേക്ക് വരരുത് എന്നും വിലക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും ആ കൽപ്പനയെ മുൻനിർത്തിക്കൊണ്ട് തിരുമേനിയുടെ കൽപ്പനയെ മുൻനിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനാണ് വിശ്വാസികൾ തയ്യാറാവേണ്ടത് അപ്പോൾ പല ആളുകൾക്കും ചിന്തയുണ്ടാകും ആത്മശുദ്ധീകരണത്തിൻ്റെ നാളുകൾ കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അവസരമല്ലേ ഈ വർഷം നമുക്ക് ആഘോഷങ്ങളൊന്നും നടക്കുകയില്ലല്ലോ എന്ന് സത്യത്തിൽ ആഘോഷം എന്താണ് ആഘോഷം ആനന്ദം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു വഴിയാണ് നാം സ്വന്തക്കാരെയും എല്ലാം കാണാൻ പോകുന്ന സമയത്ത് ആ സന്തോഷത്തിൽ നിന്നാണ് ആഘോഷമുണ്ടാകുന്നത് സത്യത്തിൽ ഒരു മുസ്ലിമിന് ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തക്കാരനും ബന്ധക്കാരനും മോമൻ നബി സല്ലാഹു അലൈഹി വസല്ലമയാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പെരുന്നാൾ ദിനം ുടെ ജീവിത മുഹൂർത്തങ്ങളിൽ കൂടെ സഞ്ചരിച്ച് നിബിതിരുമേനിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് സന്തോഷിക്കുക ആ സ്മരണകളിൽ കൂടെ ആനന്ദിക്കുക ആനന്ദ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആഘോഷിക്കുക അതാവട്ടെ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ വിശ്വാസികളുടേതായിട്ടുള്ള ആഘോഷം അതുകൊണ്ട് സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ പാലിച്ച് എല്ലാവരും വീടുകളിൽ ഇരിക്കണം മക്കയിലെ മസ്ജിദുൽ ഹറം കാണിച്ച മാതൃക മാനവരാശിക്ക് കാണിച്ചു കൊടുത്ത മാതൃകയും നാം പകർത്തണം അങ്ങനെ തിരുമേനിയുടെ ചിന്തകൾ കൊണ്ട് സാർത്ഥകമാകുന്ന ഒരു പെരുന്നാളാഘോഷം ഈ വർഷം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകട്ടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഞാൻ പെരുന്നാൾ ആശംസകൾ നേരുന്നു നമസ്കാരം